السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك مليئة، قرآن مرنا 177. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين، صدق الله العظيم. പരിശുദ്ധമായ ഈ മഹത്തായ സൂറത്തിൻ്റെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തവസ്സുൽ, ഇസ്തിദാസ, തബറുക്ക് തുടങ്ങിയ വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. UAE മതകാര്യ വകുപ്പ് ഇറക്കിയ ഫത്വ, ഇസ്തിദാസയും തവസ്സുലും തബറുക്കും ഒക്കെ ജായിസാണെന്ന് അവരുടെ ഫത്വയിൽ പറയുന്നു. കേരളത്തിൽ മാത്രമല്ല, അറബി ലോകത്തും സുന്നികളായ ആളുകൾ കേരളത്തിലെ ഉലമാക്കൾ അനുഷ്ഠിക്കുന്നത് പോലെ, കേരളത്തിലെ സുന്നികൾ അനുഷ്ഠിക്കുന്നത് പോലെയുള്ള ആചാരങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് അറിയിക്കുന്ന ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തബറുഖ് ബി ആസാരി സ്വാലഹീൻ വില ജവാസി തബറുഖ് ബി സ്വാലഹീൻ ദഹബൽ ജമാഹീർ മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ വൽ അഇമ്മത്തു ഖദീമ മുഹദീസ. സ്വാലഹീങ്ങളെ കൊണ്ട് തബറുഖ് എടുക്കൽ ജായിസാണെന്ന് മുഹദ്ദിസീങ്ങളും അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇമാമുകളും സഹാബത്തിൻ്റെ കാലത്തും അതിന് ശേഷവും ഒക്കെ ജായിസാണെന്ന് അവകാശപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട അൽ മുഹദ്ദിസുൽ ഹാഫിദുൽ ഫഖീഹ് ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ തംഹീദ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം, വഫി ഹാദൽ ഹദീസ് ദലീലുൻ അല തബറുക്കി ബിമവാളിഅൽ അംബിയാഇ വസ്സാലിഹീൻ. ഈ ഹദീസിൽ തെളിവുണ്ട് അമ്പിയാക്കളുടെയും അതുപോലെ സ്വാലിഹീങ്ങളുടെയും അവർ സ്പർശിച്ച സ്ഥലം കൊണ്ട് തബറുക്ക് എടുക്കൽ ജായിസാണ്. അതുപോലെ അവരുടെ മക്കാമുകളും അവരുടെ മസ്കനുകളും അവരുടെ പാർപ്പിടവും അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളിലും ഒക്കെ ബറക്കെടുത്തെടുക്കൽ ജായിസാണെന്ന് ഇതിൽ നിന്ന് തെളിവുണ്ട്. വീലാ ഹാദ കസദ അബ്ദുല്ലാഹിബ്നു ഉമർ ബി ഹദീസിഹി ഹാദ. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഹദീസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇബ്നു ബത്താൽ മാലിക്കി അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയുടെ ഷറഹിൽ പറയുന്നു, ഖാലൽ മുഹ്ലിബു വഫീഹി അത്തബറുക്ക് ബി മുസല്ല സ്വാലിഹീൻ വ മസാജിദിൽ ഫാളിലീൻ. ഈ ഹദീസിൽ സ്വാലിഹീങ്ങളായ ആളുകൾ നിസ്കരിക്കുന്ന സ്ഥല കൊണ്ട് തബറുക്ക് എടുക്കൽ ജായിസാണെന്നും, അതുപോലെ മഹത്തുക്കൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തെ തബറുക്കിന് വേണ്ടി സമീപിക്കൽ ജായിസാണെന്നും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ യഹ്യിയിൽ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ യഹ്യിയിലെ കിതാബ് വസാഇൽ ഹജ്ജ് എന്ന അധ്യായത്തിൽ, വയദുഖുലു ഫീ ജംലത്തിഹി സിയാറത്തു ഖുബൂരി അൽഅംബിയാഇ അലൈഹിമുസ്സലാം സിയാറത്തു ഖുബൂരി സഹാബത്തി വത്താബിഈൻ. മഹത്തുക്കളായ അംബിയാ മുർസലുകളുടെ ഖബറിടം സന്ദർശിക്കുക, സാലിഹീങ്ങളുടെയും അതുപോലെ തന്നെ സഹാബത്തിൻ്റെയും താബിഈകളുടെയും മറ്റു ഔലിയാക്കളുടെയും ഉലമാക്കളുടെയും ഒക്കെ ഖബറിടം സന്ദർശിക്കൽ ജായിസാണെന്നും, കുല്ലും യുതബറക്കു ബി മുഷാഹദത്തിഹി ഫി ഹയാത്തിഹി യുതബറക്കു ബി സിയാറത്തിഹി ബഅദ വഫാത്തിഹി. ജീവിതകാലത്ത് പറക്കത്തെടുക്കുക, അവരെ കണ്ടുകൊണ്ട് പറക്കത്തെടുക്കൽ അനുവദനീയമായതുപോലെ തന്നെ, അങ്ങനെ അവരെ സന്നിധാനത്തിൽ ചെന്നുകൊണ്ട് പറക്കത്തെടുക്കുന്നതുപോലെ തന്നെ അവരെ വഫാത്തിന് ശേഷം അവരെ സിയാറത്ത് ചെയ്തുകൊണ്ടും പറക്കത്തെടുക്കൽ ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ യഹ്യിയിൽ പറയുന്നു. ബഹുമാനപ്പെട്ട അൽ മുഹദ്ദിസ് ഹാഫിദ് അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു മാലിക്കി പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അൽ മുഫ്ഹിമുൽ ഇമാ വശ്കിര മിൻ തൽഹീസ് കിതാബി മുസ്ലിം എന്ന കിതാബിൽ പറയുകയാണ്, മുഅക്കിബൻ അല ഹദീസിൻ കാന യൂതാ ബിസ്ബിയാനി ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയബറക്കു അലൈഹിം വയുഹന്നികുഹും. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെറിയ ശിശുക്കളെ പ്രസവിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ തുപ്പുനീര് പുരട്ടിയ ആ മഹത്തായ വെള്ളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുക്കാറുണ്ടെന്നും, അതൊക്കെ ചെയ്യൽ പുണ്യമാണെന്നും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തബറുക്ക് എടുക്കാറുണ്ടെന്നും ഒക്കെ ഈ ചെയ്യാറുണ്ട്. ആ സംഭവം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, വയൂഖദു മിൻഹു അത്തബറുക്കു ബി അഹ്ലിൽ ഫളിൽ. മഹത്തുക്കളായ ആളുകളിൽ നിന്ന് തബറുക്ക് എടുക്കൽ
ജായിസാണ് എന്ന് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് അബുൽ അബ്ബാസുൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഷർഹ് മുസ്ലിമിൽ പറയുകയാണ്, അലാ ഹദീസി തിയാനി ഉമ്മുകൈസി ബിന്തി മുഹസ്സൻ ബിബിനിൽ ലഹാലം യുക്കിലല്ലം യുക്കിലി തആമ, ഉമ്മുകൈസ് തൻ്റെ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയായിരുന്ന കുട്ടിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ആ സംഭവം വിവരിച്ചതിന് ശേഷം നവവി ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഷർഹ് മുസ്ലിമിൽ പറയുന്നു, ഫീഹി ഇസ്തിഹ്ബാബു തഹ്നീക്കിൽ മൗലൂദി വഫീഹി അത്തബറുക്ക് ബി അഹ്ലി സ്വലാഹ് വൽ ഫളൽ വഫീഹി ഇസ്തിഹ്ബാബു ഹംലിൽ അത്ഫാലി ഇലാ അഹ്ലിൽ ഫളലി ലിത്തബറുക്ക് ബിഹിം. ഇതിൽ തെളിവുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളെ അവർ പ്രസവിച്ചതിന് ശേഷം അവർക്ക് തഹനീക്ക് ചെയ്യുക അഥവാ ആദ്യമായി പുണ്യമുള്ള ഒരു മഹാൻ്റെ തുപ്പുനീരടങ്ങുന്ന വെള്ളം അവർ ആ കുഞ്ഞിൻ്റെ വായിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതുപോലെ സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് തബറുക്ക് എടുക്കുക, കുഞ്ഞുങ്ങളെ സലാഹിയത്തിൻ്റെ അഹലുകാരുടെ അടുത്തേക്ക് തബറുക്കിന് വേണ്ടി കൊണ്ടുപോവുക, ഇതൊക്കെ അനുവദനീയമാണെന്ന് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇങ്ങനെ ധാരാളം തെളിവുകൾ ഈ ഫത്വയിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നു, ഹുജ്ജത്തു അഹ്ലിൽ ഇൽമി ഫീ ജവാസി തബറുക്ക് ബി ആസാരി സ്വാലിഹീന ഹുവ അൽ ഖിയാസു ലി തബറുക്ക് ബി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ അസ്ലും മുജ്മഉൻ അലൈഹി. സ്വാലിഹീങ്ങളായ ആളുകളുടെ അസറുകൾ അവരുടെ പൈതൃകങ്ങളെ കൊണ്ട് തബറുക്ക് എടുക്കൽ ജായിസാണെന്നതിൻ്റെ തെളിവ് എന്താണ്? അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തബറുക്ക് മഹാന്മാരായ സഹാബത്ത് എടുത്തിരുന്നുവല്ലോ, അത് തന്നെയാണ് വഹുവ അസ്ലും മുജ്മഉൻ അലൈഹി. അത് തികച്ചും ഏകോപിതമായി സഹാബാക്കളൊക്കെ അംഗീകരിച്ച ഒരു അടിസ്ഥാന വിഷയം തന്നെയാണത്. വഖദ് അഖറ ഹാദൽ ഖിയാസ് വഅതമദഹു അൽ ജമാഹീറു മിൻ അയ്മത്തിൽ ഇസ്ലാം. ധാരാളം പണ്ഡിതന്മാർ ഈ ആ വിഷയത്തെ അംഗീകരിക്കുകയും ബഹുമാനപ്പെട്ട കിബ്നി അബ്ദുൽ ബർദി വൽ ബഗവി വൻ നബവി ഇബ്നു ഖുദാമ അൽ മഖ്ദസി വഗൈരിഹിം മിമ്മൻ സബഖ ദിക്റുഹും. മഹത്തുക്കളായ ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു, ബഗവി ഇമാം റളിയല്ലാഹു അൻഹു, ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഇതൊക്കെ നാല് മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാരാണ്. ഇവരൊക്കെ തബറുക്കെടുക്കൽ മഹാത്മാരായ സ്വാലിഹീങ്ങളുടെ തബറുക്കെടുക്കൽ ജായിസാണെന്ന് പറഞ്ഞ ആളുകളാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തബറുക്കെടുക്കൽ അത് ജായിസാണ്, അത് പുണ്യകരമാണ് എന്ന് വ്യക്തമാണെന്ന് ഈ ഫത്വയുടെ അവസാനമായി വിവരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിവരങ്ങൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.